Chelile Kalim, Palchakrangle, Provartikina, Modelagulum Matakamuriki, Vidyartikalka, Padanathende, Pudia Madraga Sustikiana, Nasikile, Ispalior Heritage School, Kutigalka, Krishipado, Ivada Pagarnu Nalguno. സ്കൂളുകളുടെ ഒരു തനത് രൂപങ്ങളിൽ നിന്ന് മാറി പുതിയ ശൈലി നിർമ്മിക്കുകയാണ് രാജ്യത്തെ വിവിധ സ്കൂളുകൾ. അക്കൂട്ടത്തിലൊന്നാണ് മഹാരാഷ്ട്രയിലെ നാസിക്കിലുള്ള ഇസ്പാലിയോർ പൈതൃക സ്കൂൾ. സ്കൂൾ പ്രവർത്തനം തുടങ്ങിയിട്ട് ഏറെ വർഷങ്ങളായെങ്കിലും ഇസ്പാലിയോറിനെ വീണ്ടും വാർത്തകളിലെത്തിച്ചത് സ്കൂൾ മുറ്റത്തെ ഏറ്റവും പുതിയ നിർമ്മിതിയാണ്. ഇന്ത്യയിലെ പൈതൃക ട്രെയിനിന്റെ മാതൃകയിൽ ഒരുക്കിയ ലൈബ്രറിയാണിത്. കോവിഡിന്റെ രണ്ടാം തരംഗത്തിന് ശേഷം തുറന്ന സ്കൂളിൽ ക്ലാസുകൾ ഇപ്പോൾ മരച്ചുവട്ടിലേക്ക് മാറ്റുകയും ചെയ്തു. സ്കൂളിന്റെ പരിസരങ്ങളിലായി വെച്ചുപിടിപ്പിച്ചിട്ടുള്ള മാവുകളുടെ തണൽ പിടിച്ചാണ് ക്ലാസുകൾ നടക്കുന്നത്. കെട്ടിടത്തിനകത്ത് സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പുതിയ തലമുറയെ പ്രകൃതിയോട് ഇണക്കി വളർത്താനുള്ള ശ്രമത്തിലാണ് അധികൃതർ. ഇതിന്റെ ഭാഗമായി കുട്ടികൾക്ക് ചെളിയിൽ കളിക്കാനും ജൈവ പച്ചക്കൃഷിയിൽ ഏർപ്പെടാനും അവർ മുളപ്പിച്ചെടുത്ത കൃഷി ഉൽപ്പന്നങ്ങൾ തൂക്കി വിതരണം ചെയ്യാനും ഒക്കെ അവസരമൊരുക്കുന്നുണ്ട്. അത്രമാത്രമല്ല, അക്ഷരാഭ്യാസമില്ലാത്തവർക്ക് അറിവ് പകർന്നു നൽകാനും കുട്ടികളെ ഇവിടുത്തെ അധ്യാപകർ പ്രാപ്തരാക്കുന്നുണ്ട്. സ്കൂളിലെ ക്ലാസ് മുറികളും വ്യത്യസ്തമാണ്, പഠന രീതിയും വേറിട്ടതാണ്. സിലബസിലെ 70% ഭാഗവും പാട്ടിലൂടെയും നാടകങ്ങളിലൂടെയും അവതരിപ്പിച്ചാണ് പഠിപ്പിക്കുന്നത്. വ്യായാമത്തിന് പ്രാധാന്യം നൽകുന്നതിനൊപ്പം സംഗീത നൃത്ത പഠനങ്ങൾക്കും നാടക പരിശീലനത്തിനുമൊക്കെ ഇവിടെ ഗുരുക്കന്മാരുണ്ട്. കുട്ടികളുടെ ബുദ്ധിയും വ്യക്തിത്വവും വികസിക്കുന്ന ആദ്യത്തെ 12 വർഷത്തിലൂടെ അവരെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവരാക്കി തീർക്കുക എന്ന ലക്ഷ്യവും സ്കൂളിനുണ്ട്. क्रिएट होने के लिए हमने ये कॉन्सेप्ट बनाया. जैसे ट्रेन में बच्चे पढ़ते हैं, फिर खेती करते हैं, हर क्लासरूम के लिए खुद का उनका एक खेत है जहाँ पे बच्चे प्रॉपर खेती करते हैं. ഇത്തരം നിരവധി ഉദ്യമങ്ങൾ രാജ്യത്തെ പലയിടങ്ങളിലും തുടങ്ങിയിട്ടുണ്ട്. പാഠ്യപദ്ധതിയിൽ പറയുന്നതിനപ്പുറം വ്യക്തിത്വ വികസനത്തിന് കൂടി ഊന്നൽ നൽകുന്നതാണ് ഇത്തരം അധ്യയന രീതികൾ.